നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എന്താ പറഞ്ഞാൽ 9000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ വീടാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാ മെറ്റീരിയൽസും ഉപയോഗിച്ചിട്ടുള്ള ഒരു വീടാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിൽവാനോ ഇന്റീരിയർ തന്നെയാണ്, സിൽവാനോ ഇന്റീരിയർ എന്ന് പറയുന്ന ഡിവിഷൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ സിൽവാനോ ഇന്റീരിയറിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് വിദേശ രാജ്യങ്ങളിലുള്ള അൽബസ്ര ഗ്രൂപ്പിന്റെ ചെയർമാൻ സെയ്ദ് അലി എന്ന ആളാണ് സിൽവാനോ ഇന്റീരിയറിന്റെ ചെയർമാൻ ആയിട്ട് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ കൺസെപ്റ്റുകളാണ് നമ്മുടെ സിൽവാനോ ഇന്റീരിയറിന്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ ഈ വീടിന്റെ ഹോം ടൂർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ സിൽവാനോ ഇന്റീരിയർ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഞാൻ അതേപോലെ തന്നെ അതിന്റെ ഡയറക്ടർ മുസമിൽ എന്ന് പറഞ്ഞ ആളായിട്ട് ഒരു ഇന്റർവ്യൂ അതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അഭിപ്രായം കമന്റിൽ അറിയിക്കുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെ വീഡിയോ എടുക്കുന്നവർക്ക് ഒരുപാട് ഉപകാരമുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരും. എന്തായാലും അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. താങ്ക് യു. നമ്മൾ എഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റാലിയൻ മാർബിൾ, വിയറ്റ്നാം മാർബിൾ, ഇന്ത്യൻ മാർബിൾ, അതേപോലെ തന്നെ ഡബിൾ ചാർജ് ടൈൽസുകൾ, GVT ടൈൽസുകളൊക്കെ വിരിച്ച ഒരു മനോഹരമായിട്ടുള്ളൊരു വലിയ വീട്, എല്ലാം ഉൾപ്പെടെ രീതിയിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്ത ഒരു മനോഹരമായൊരു വീടാണ്. ഇതിൻ്റെ ചുറ്റുപുറത്ത് നല്ല ഫലപ്രദമായിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ വിളഞ്ഞ് നിൽക്കുന്നൊരു കൃഷിത്തോട്ടമുണ്ട്. എനിക്ക് എന്താ പറയുക, നല്ലൊരു പൂന്തോട്ടമുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ ഉള്ള ഒരു വീടാണ്. എനിക്ക് അടുത്ത പരിചയമുള്ള ഒരുപാട് ബന്ധമുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് ഒത്തിരി ഫ്രൂട്ട്സുകളൊക്കെ, ഇവരെ ഉമ്മയാണ് ഇതിൻ്റെ ഒക്കെ ബാക്കിൽ. ഈ കാണുന്ന ഈ സാധനങ്ങളൊക്കെ മനോഹരമായി കിടക്കാനാണ് കാരണം ഇവരെ ഉമ്മയാണ്. അപ്പോൾ അവരാണ് ഈ കാണുന്ന എല്ലാ മരത്തിലും ഇഷ്ടം പോലെ റംബുട്ടാനും അതേപോലെ അബിയു ഇത്ര ഒട്ടനവധി ഫ്രൂട്ട്സുകൾ ഇവരെ വീട്ടിലുണ്ടാവാറുണ്ട്. നമ്മൾ പോകുമ്പോഴൊക്കെ കിട്ടാറുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസ്, ഇതിന് മുന്നെടുത്ത കുറച്ച് വീഡിയോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഈ ഫ്രൂട്ട്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും അതൊക്കെ കൃഷി ചെയ്യുന്നത്. ഉമ്മാക്ക് അത് തന്നെയാണ് അതിൻ്റെ ഒരു സന്തോഷമായിട്ട് കാണുന്നത്. നമ്മൾ വീടിൻ്റെ കാർ പോർച്ചിൽ നിലത്തിട്ടിട്ടുള്ളത് കചേരിയുടെ 2x2 പാർക്കിൻ്റെ കയ്യിലാണ്. നേരെ കയറുമ്പോൾ തന്നെ സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ ഇറ്റാലിയൻ മാർബിളാണ് സിറ്റൗട്ടിലിട്ടിട്ടുള്ളത്. സിറ്റൗട്ടിലിട്ടിട്ടുള്ള ഇറ്റാലിയൻ മാർബിളാണ്. നമ്മൾ നേരെ കയറുമ്പോൾ രണ്ട് സൈഡിലേക്കും റൈറ്റും ലെഫ്റ്റിലേക്കും സ്പേസ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചാരുപടി ചെയ്തിട്ടുള്ളത് നമ്മുടെ പന ഉണ്ടല്ലോ, കരിമ്പന, ഈ പനമെന്ന് എടുത്തിട്ടുള്ള മരം കൊണ്ടെടുത്ത ഒരു പ്രത്യേക സാധനമാണ് ഇതിൻ്റെ ചാരുപടിക്ക് ചെയ്തിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിളിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. നേരെ ലിവിങ് റൂമിലേക്ക് അടക്കുകയാണെങ്കിൽ ലിവിങ് റൂമിലും ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിൾ വിരിച്ചിട്ട് ഒരു വിശാലമായിട്ടുള്ളൊരു ലിവിങ് റൂമാണ്. നല്ല സോഫ സെറ്റൊക്കെ ചെയ്തു, നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ലിവിങ് റൂമാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആംബിയൻസ് തോന്നിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സാണ് ചെയ്തിട്ടുള്ളത് മൊത്തം. അതുപോലെ LED സ്ട്രിപ്പുകളൊക്കെ വെച്ചിട്ട് അടിപൊളി ലിവിങ് റൂം തന്നെയാണ്. ഇവിടെ നിന്ന് തന്നെ ഇവിടുത്തെ ബാത്റൂമിലേക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാത്റൂം, വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. രണ്ട് ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു മറ്റേ വാഷ് ബേസിനും ബോക്സ് ബേസിനും ആണ് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ബാത്റൂമാണ്. നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം, 2x2 സെഞ്ച്വറിൻ്റെ ടൈലുകളാണ് വെച്ചിട്ടുള്ളത്. ലിവിങ് റൂമിൽ നിന്ന് നേരെ കിടക്കുന്നത് ഗസ്റ്റായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അതിനോട് ചേർന്നിട്ടുള്ള ഡൈനിങ് ഹാളാണ്. നല്ല രീതിയിലുള്ള ഒരു സെറ്റായിട്ടുള്ള ഒരു ടേബിളും അതിനനുസരിച്ചൊരു ചെയറുകളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല മനോഹരമായിട്ട് തന്നെ ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകതയുണ്ട്, നമ്മളെ ഈ ഭക്ഷണം കഴിക്കുന്ന റൂമാണ്. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന റൂമാണ്. പിന്നെ പ്രത്യേകത നമ്മുടെ സിൽവാനിൽ ഉള്ള നമ്മുടെ ഇതൊക്കെ ചെയ്യുന്ന ഇൻറ്റീരിയർ ചെയ്യുന്ന അതാണ്, ആ ടൈലാണ് അതിൻ്റെ ഒട്ടിച്ചിട്ടുള്ളത്. അത് റിയൽ എംബ്രോയിഡറി ആണ്, റിയൽ എംബ്രോയിഡറി ആയിട്ടുള്ള ഒരു ടൈലാണ് ഇതിനോട് ഒട്ടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത അപ്പുറം ഗ്ലാസ് ആണ്, കറക്റ്റ് ഡൈനിങ് ഹാളിലേക്ക് കാണാം. ഇതിപ്പോൾ കാണുന്നില്ല, നമ്മൾ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാണുന്നില്ല ഗ്ലാസ്. ഒരു മിനിറ്റ്, ആ റിമോട്ട് ഓണാക്കി നമുക്ക് റിമോട്ട് ഓണാക്കി റിമോട്ട് ഓണാക്കണ്ട ഇപ്പോൾ ഓണാക്കി റിമോട്ട് ഓണാക്കി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കാണാം. ഉണ്ടാ ഇവളാണ് ഇതിൻ്റെ നിഹമോളാണ് ഇതിൻ്റെ ആള്. ഒന്ന് ഓഫാക്കി അവളെ,
കണ്ടോ നമ്മൾ ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഫ് ആക്കിടാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല ഗസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആയിക്കാം ഓക്കേ ഇവിടെ ഇതിന്റെ ഓപ്പറേറ്റർ ഇവിടെ ഈ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വീട്ടിൽ ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും അല്ലേ ഇവിടെ അല്ലേ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ആളാണോ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ആളാണോ എനിക്ക് തോന്നിയത് ഇതിങ്ങനെ ഓപ്പൺ ആക്കാനുള്ള ഓപ്പറേറ്റർ ആണെന്ന് ഞാൻ എന്നോട് പറഞ്ഞത് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് മൈക്ക നല്ല രീതിയിൽ വിനീർ ഒക്കെ ചെയ്തിട്ട് ഉണ്ടോ ആ ഡോറിൽ രണ്ട് ടൈപ്പിലുള്ള മേക്കാണ് ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അതിൻ്റെ ഡോർ വരുന്നത് നേരെ ഡൈനിങ് ഹാളിലേക്കുള്ള ഒരു അതേപോലെ ഫ്രണ്ടിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കുള്ള ഒരു എൻട്രൻസ് ആണിത് നേരെ ഡൈനിങ് ഹാളിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് വിശാലമായിട്ടുള്ള വിയറ്റ്നാം മാർബിളാണ് വിയറ്റ്നാം മാർബിൾ എന്ന് പറഞ്ഞാൽ 20 mm തിക്നെസ്സിൽ വരുന്ന വിയറ്റ്നാം മാർബിളാണ് അവിടെ നിന്ന് തന്നെ പോളിഷ് ചെയ്ത് വരുന്ന സാധനമാണ് നേരത്തെ കാണിച്ച പോലെയുള്ള ലിവിങ് റൂമിലേക്ക് കാണുന്ന ഗ്ലാസ് ഉണ്ട് അതേപോലെ ഒരു വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് നല്ലൊരു സി എൻ സി കട്ടിങ്ങിലൊക്കെ ഒരു വെറൈറ്റി ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് കയറുന്നിടത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഫുഡ് കഴിക്കുന്ന ടേബിളാണ് വലിയൊരു കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഡൈനിങ് ഹാളാണിത് വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെ ഡൈനിങ് ഹാളിലുണ്ട് നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഡൈനിങ് ഹാളിൽ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് സിമ്പിളായിട്ട് എന്നാൽ നല്ല സിമ്പിളായിട്ട് കാണാൻ ഭംഗിയുള്ള രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റിങ്ങും അതേപോലെ നല്ലൊരു ഡൈനിങ് ടേബിളും കോമണായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ ഒരു ഫാമിലികളൊക്കെ വരികയാണെങ്കിൽ ഇരിക്കാൻ പറ്റാവുന്ന ഒരു സിറ്റ് ഔട്ട് എന്താ പറയുക ഒരു ലിവിങ് കൺസെപ്റ്റും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഫാമിലി ലേഡീസ് ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ പറ്റാവുന്ന അതുപോലെ ടി വി യൂണിറ്റും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഇവിടെ ഡബിൾ ഹൈറ്റാണ് ഈ ഇതിൻ്റെ പ്രത്യേകത ഡബിൾ ഹൈറ്റാണ് മുകളിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും മുകളിൽ ആരെങ്കിലും വന്ന് കാണാനും ഒക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരു തേക്കിൻ്റെ ഡിസൈനുള്ള വിനീറാണ് ചെയ്തിട്ടുള്ളത് അതിലൊക്കെ അതുപോലെ ക്ലാഡിങ് ടൈൽസൊക്കെ ചെയ്ത് ബാക്കിൽ നല്ല മനോഹരമായിട്ട് ക്ലാഡിങ് ടൈൽസൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ്സാണ് പുറത്തേക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള ഗ്ലാസ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നിലത്തിട്ടുള്ളത് പനൻ്റെ വുഡാണ് പനമരം എന്താ പറയുക നമ്മളുടെ കരിമ്പന എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടുണ്ടാക്കി വുഡാണ് ഇത് അങ്ങനെ അകത്ത് ഇൻറ്റീരിയർ പർപ്പസിനാണ് ഇത് സക്സസ് ആവുകയുള്ളൂ സൂര്യപ്രകാശം തട്ടുന്ന ഏരിയയിൽ പുറത്ത് ഡയറക്റ്റ് ഇത് സൂര്യൻ്റെ പ്രകാശം കിട്ടുന്ന സ്ഥലത്തൊക്കെ പ്രശ്നമാണ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മറ്റേ ഈ കളറും വിനീറിന്റെ കളറുകളും വളരെ മാച്ചാണ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് മക്കളൊക്കെ അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു ഒത്തിരി ട്രോഫികളൊക്കെ ഉണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഷോക്കേസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഇതേപോലെ ഗ്രാനൈറ്റ് കാലിബ്രേറ്റ് ചെയ്ത ഗ്രാനൈറ്റ് ഇട്ടിട്ട് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വാസ് ബേസിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു സി എൻ സി കട്ടിങ് ഒക്കെ ചെയ്ത് വലിയൊരു സ്ലാബ് സെറ്റ് ചെയ്തിട്ട് രണ്ട് വാസ് ബേസിനാണ് വെച്ചിട്ടുള്ളത് കെറോവിറ്റിൻ്റെ കചേരീൻ്റെ കെറോവിറ്റിൻ്റെ വാസ് ബേസിനാണുള്ളത് എന്നവരായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ കണ്ണ് വാള് മൊത്തത്തിൽ മിററും വെച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് വാഷിംഗ് ഏരിയ തന്നെ ഒരു ബാത്റൂം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാത്റൂമും ചെയ്തിട്ടുണ്ട് മറ്റേ 2x2 അസറിൻ്റെ ടൈല് കട്ട് ചെയ്ത് സ്ക്വയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കാല് കഴുകാനുള്ള ഒരു ഫൂട്ട് സ്റ്റോണും ഈ ബാത്റൂമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും വിയറ്റ്നാം മാർബിൾ തന്നെയാണ് ഇതും വിയറ്റ്നാം മാർബിളാണുള്ളത് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് അഞ്ചനാതിൽ നടക്കുക കുറച്ചും കൂടെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ബെഡ്റൂമിൽ നിന്ന് കുറച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു കൊഴിഞ്ഞൊരു ഡ്രസ്സിങ് ഏരിയ ആണ് ഈ ഡ്രസ്സിങ് ഏരിയ അതുപോലെ വിനീറൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ളത് തേക്കിൻ്റെ വിനീറൊക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് എൻ്റെ വിൻഡോക്കൊക്കെ വൈറ്റ് കളറാണ് അധികം ഉള്ളത് ഡ്രസ്സിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിശാലമായിട്ടുള്ള അതിനനുസരിച്ചൊരു ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാത്റൂമാണിത് 4x2 വലിയ ടൈലാണ് വെച്ചിട്ടുള്ളത് വിശാലമായ ബാത്റൂമാണ് 4x2 ടൈല് സ്പേസ് ഇട്ട് എപ്പോക്സിറ്റ് വെച്ചിട്ടുള്ളത്
ഇതിന്റെ ഒരു പ്രത്യേകത ഈ ബാത്റൂമാണ്. ഞാനൊരു വീഡിയോയിൽ ഇതിനു മുന്നേ ചെയ്തിരുന്നത്, നമ്മളെപ്പോഴും സൗകര്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ, സൗകര്യമുള്ള ബാത്റൂം ആണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്ര സൗകര്യം ഉണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ക്ലോസറ്റ് വെക്കാൻ ശ്രമിക്കണം. സാധാരണ ഞാൻ അധികം കാണുന്നത് ഇന്ത്യൻ ക്ലോസ് വലിയ ക്ലോസറ്റ് വെച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലോസറ്റ് വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു പക്ഷേ നമ്മളെപ്പോലെ വലിയ ക്ലോസറ്റിൽ ഇരിക്കാനുള്ള പ്രയാസം ഉണ്ടാവും. നമ്മൾ അവരെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ വലിയ ക്ലോസറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പറ്റുന്ന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ഒരു സ്മോൾ ക്ലോസറ്റും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഒരു ക്ലാസ് സ്പേസിന് കൊള്ളാത്ത ക്ലാസ് സ്പേസിനാണ്. കൺസീലിൻ്റെ ടാഗ് വെച്ചിട്ടുള്ളത്, ഇത് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, എടിച്ചുവാള് കെട്ടിയിട്ട് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യുമ്പോൾ എപ്പോഴും എടിച്ചുവാള് കെട്ടിയിട്ട് ചെയ്യണം. കൺസീൽ ചെയ്യുമ്പോൾ കാരണം നമ്മുടെ ഭിത്തിയുടെ മറ്റേ ബലം കുറയാതിരിക്കാൻ ഏറ്റവും ബെറ്റർ എടിച്ചുവാള് കിട്ടുന്നതാണ്. അപ്സ്റ്റെയർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചുമര് കട്ട് ചെയ്ത് ചെയ്താലും പ്രശ്നമില്ല. അതാണ് ബെഡ്റൂമിൻ്റെ ഒരു വ്യൂ. മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ്, അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഒക്കെ സത്യത്തിൽ ഒരു ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു ഇൻറ്റീരിയർ ആണ് കേട്ടോ. ഭയങ്കര തിക്ക് ഫീൽ ചെയ്യുന്ന പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. വിനീർ ഒട്ടിച്ചിട്ട് വലിയ രീതിയിലുള്ള വുഡ് കൊണ്ട് ചെയ്ത് അതായത് ഫിനിഷിങ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇത്. വിയറ്റ്നാം മാർബിളാണ് ഇതിൻ്റെ നിലത്ത് വിരിച്ചിട്ടുള്ള വിയറ്റ്നാം മാർബിൾ. നമ്മുടെ സുഹൃത്തിൻ്റെ ഇവിടെ വീടാണ്, നമ്മുടെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്. വിയറ്റ്നാം മാർബിളാണ്. അടുത്ത ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂമാണ്, സിമ്പിളായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ്. മാത്രമല്ല നല്ല സ്പേസസ് ആയിട്ടുള്ള റൂമും കൂടെയാണ്. ഇവിടെ തന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് ഇരിക്കാനും ഒരു ഇരുന്ന് പഠിക്കാനൊക്കെ ഉള്ള സൗകര്യം അല്ലെങ്കിൽ എഴുതാനൊക്കെ ഉള്ള സൗകര്യം തന്നെ റൂമിൽ ചെയ്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ മാച്ച് ആയിട്ടുള്ള വാർഡ്രോബ്സുകളാണ് ചെയ്തിട്ടുള്ളത്. അഡീഷണലായിട്ട് അതേപോലെ തന്നെ വേറെ വാർഡ്രോബ്സ് വെച്ചിട്ടുണ്ട്. ബാത്റൂം, ഈ ബാത്റൂം ഒരു വെറൈറ്റി ഇതാണ്, ഒരു വിൻഡോ ഇടാന്ന് തോന്നുന്ന രീതിയിലുള്ള ബാത്റൂമാണ്. വിൻഡോ അല്ല, അതൊരു പിക്ചറാണ്, പിക്ചർ ടൈലാണ്. സത്യത്തിൽ വിൻഡോ ഇതാണ്. മനോഹരമായിട്ടുള്ള ബാത്റൂം, ഒരു ചെറിയ വാസ് ബേസിൻ ഈ ബാത്റൂമിൽ ഉള്ളതിൻ്റെ അപേക്ഷിച്ച് ഈ വീട്ടിലെ ചെറിയ ബാത്റൂമാണ്. എന്നാലും നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. ഡൈനിങ് ഹാളിൽ തന്നെ ചില വി ഐ പി ഗ്ലാസുകളും ഇതൊക്കെ വെച്ചിട്ടുള്ളത്. എന്താ പറയുക, ചെറിയ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അപ്പം തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും മെയിനായിട്ട് ഇരിക്കുന്ന ടേബിളാണിത്. വിശാലമായ ഡൈനിങ് ഹാളാണ്, അതിൽ അപ്പം തന്നെ ഭക്ഷണം കൊടുക്കാനുള്ളൊരു സെറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ലൈറ്റൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. കിച്ചണിലേക്കാണ് കിടക്കുന്നത്. കിച്ചണിലും ഇതേപോലെ ഇന്ത്യൻ മാർബിളിൻ്റെ മനോഹരമായിട്ടുള്ള വർഷമാണ്. ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും ഇറ്റാലിയൻ മാർബിളിലേറെ വിയറ്റ്നാം മാർബിളിലേറെ ഭംഗി ഇന്ത്യൻ മാർബിളാണ്. കാരണം നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടാണോ എന്നറിയില്ല, അത് കാണുമ്പോൾ മനസ്സിലായ രസമാണ്, ഒരു ഭംഗിയാണ്. എന്തായാലും നല്ലൊരു ഫീലുള്ള ഒരു കിച്ചണിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ കിച്ചണിൻ്റെ പ്രത്യേകത ഒരു ഗ്രേ ഷെയ്ഡാണ്, മൊത്തത്തിൽ ഒരു ഗ്രേ ഷെയ്ഡാണ് ഫീൽ ചെയ്യുന്നത്. നാരോ വൈറ്റാണ് നമ്മുടെ കിച്ചൺ കബോർഡിൽ ഇട്ടിട്ടുള്ളത്, ടേബിൾ ടോപ്പിൽ ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഫേബറിൻ്റെ ചിമ്മിണി ഹോബാണ് വെച്ചിട്ടുള്ളത്. ഫേബറിൻ്റെ അത് ആക്ഷൻ ഉള്ളതാണ്. അതേപോലെ കിച്ചൺ കബ് എന്താണോ ടേബിൾ ടോപ്പ് ഇട്ടിട്ട് അതേപോലെയുള്ള ഡോറുകളാണ് അതിൻ്റെ ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതധികം ഉപയോഗിക്കാത്തൊരു കിച്ചണാണ്, കണ്ടിട്ട് ഉപയോഗിക്കാത്തൊരു കിച്ചണാണ്. ഇതിൽ കെറോവിറ്റിൻ്റെ ഒരു ടാപ്പും ഒരു സിങ്കും വെച്ചിട്ടുണ്ട്. ഉപയോഗങ്ങൾ അധികം ഇല്ലാത്തൊരു കിച്ചണാണ് തോന്നുന്നത്, കാരണം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാത്രമല്ല 1200 സ്ലാബാണ് ചുമരിൽ കയറ്റിയിട്ടുള്ളത് കേട്ടോ. സ്ലാബ് ടൈൽസ് ആണ് ചുമരിൽ കയറ്റിയിട്ടുള്ളത്. ഗ്രേ ഷെയ്ഡിൽ 1200 സൈസുള്ള സ്ലാബാണ് കയറ്റിയിട്ടുള്ളത്. അതന്നെ ഭയങ്കര റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഒരു ഫാമിലികളൊക്കെ വരികയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ ആണ്. വുമൻസൊക്കെ കുടുംബക്കാരൊക്കെ വരുമ്പോൾ ലേഡീസൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇതെങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക്, ഇത് സ്റ്റോറാണ്. സ്റ്റോർ നമ്മൾ സാധാരണ നമ്മളൊക്കെ റാക്ക് വാർക്കും, സ്റ്റോർ ഇങ്ങനത്തെ മുകളിലുള്ള പോലെ റാക്ക് വാർക്കും. പകരം ഇവിടെ ചെയ്തിട്ടുള്ള സ്റ്റീൽ റാക്കാണ്, റെഡിമെയ്ഡ് റാക്ക് വെച്ചു തന്നെ നല്ല സ്പേസ് കിട്ടും ചെയ്യും, നമ്മളെ സൗകര്യത്തിന് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മൊത്തത്തിൽ നല്ല എന്തുള്ള സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണോണ്ടാണ് റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്, മാർബിൾ നാനോ വൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്, അടിയിൽ ഗാലക്സി ആണ് ഇട്ടിട്ടുള്ളത്.
നല്ലൊരു ഹൈജീനിക് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളൊരു റാക്ക് വാർത്ത റാക്കാണെങ്കിൽ മുകളിൽ കാണുന്ന പോലെ ആണെങ്കിൽ എന്തായാലും ഇത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല. സ്റ്റോറൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ. ഞാൻ സ്റ്റോർ സാധാരണ എടുക്കാറില്ല വീഡിയോ ചെയ്യുമ്പോൾ, ഇത് കുറച്ച് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. ഇപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു റാക്ക് ഉണ്ട്. ഇത് നാനോരം ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലുള്ള കബോർഡാണ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് കബോർഡാണ് ചെയ്തിട്ടുള്ളത്. പുറത്തേക്ക് നല്ല വ്യൂ കിട്ടുന്ന വിഷയിൽ കിട്ടുന്ന ഒരിതാണ്. വലിയ ഫ്രാങ്കിയുടെ സിങ്കാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ടാപ്പാണ്. ടാപ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സിൽവാനൊക്കെ ടാപ്പ് കാണിച്ചിട്ടുണ്ട് വേറെ വീഡിയോയിൽ. എത്ര ഭാഗങ്ങൾ കഴിയണമെന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം ഒരു മീറ്റർ വരെ ഇത് നീളും. നമ്മളിവിടെ ടൈറ്റ് ആക്കി വെക്കേണ്ട ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കണ്ടും. വെള്ളയിൽ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കഴിയാനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടാപ്പിന്റെ പ്രത്യേകത. അതല്ല കബോർഡ്. ഈ കബോർഡ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത് സിൽവാനോ ഇന്റീരിയർ തന്നെയാണ് കബോർഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ പ്ലൈവുഡ് ആണ്. പ്ലൈവുഡ് സാധാരണ ഇതിന് മൈക്കോട്ടിക്കല്ല, ഇത് ഫാക്ടറി പ്രസ് ആണ്. ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് നമ്മളെ അളവിനനുസരിച്ച് ഇത് ചെയ്തിട്ട് ഫാക്ടറി കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിന്റെ ഈ കോർണറൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ഉണ്ടാവും കേട്ടോ. കോർണറൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് നിൽക്കുന്ന ഒരു ഇതൊരു ഗ്ലാസ് പോലത്തെ ഒരു ഫിനിഷ് നമുക്ക് തോന്നുക. ഫാക്ടറി പ്രസ് ആയതുകൊണ്ടാണ് നല്ല വൃത്തിയായിരിക്കും, അതുപോലെ ഹൈജീനിക് ആയിരിക്കും. അതിന് നാനോവൈറ്റും കൂടെ ഇപ്പൊ നാനോവൈറ്റ് ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ ഒരു കറി കുടിച്ചിട്ടില്ല. നാനോവൈറ്റിൽ G7 ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമാണ് കറകളൊന്നും പിടിക്കില്ല. അതിന്റെ പ്രത്യേകത ഒരു കിച്ചൺ കബോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയക്ക് സൂട്ടായിട്ടുള്ള എന്താണോ നമ്മുടെ ഏരിയ, ഇതൊക്കെ നമ്മളെ ഒരു വിൻഡോക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഫ്രെയിം കൊടുത്താണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ കബോർഡൊന്നുമില്ല. വിൻഡോ പറയാം മാക്സിമം വിൻഡോ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രകാശം കിട്ടാന്നുള്ള ഇതിന്റെ ഒരു ഉദ്ദേശം. കിച്ചൺ കണ്ടോ ഒരു ലൈറ്റ് ഇടാതെ തന്നെ ഭയങ്കര പ്രകാശമുണ്ട്. പിന്നെ ഏറ്റവും നമ്മളിപ്പോ കബോർഡ് ചെയ്യുമ്പോൾ ഫില്ല് ചെയ്ത് കബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന പ്രകാശം കൂടെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പറയാം നമ്മള് നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാവുന്ന കബോർഡുകൾ ചെയ്യുമ്പോൾ പ്രത്യേകതയാണ്. ആവശ്യമുള്ള സ്പേസുകൾ മറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ ചെയ്യും. അതുകൊണ്ട് ഇതിന് ഇതുപോലെ പെർഫെക്റ്റ് ആയിരിക്കും. കോണർ ഫാക്ടറി ബസ് ആയതുകൊണ്ട് തന്നെ കോണർ പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഒരു നമ്മുടെ കിച്ചൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലെ കൂടെ തന്നെ ഞാൻ പറയുന്നത്. കബോർഡുകളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു വർക്ക് ഏരിയയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വർക്ക് ഏരിയ എന്ന് പറയാൻ കഴിയില്ല. കിച്ചൺ ഇതുകൊണ്ടാണ് ഏറ്റവും റഫായിട്ട് ഉപയോഗിക്കുന്ന പാചകമൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിലത്തിട്ടുള്ള 2x2 മാറ്റ് കച്ചേരിയുടെ ടൈലാണ്. അതുപോലെ വാളിലിട്ടിട്ടുള്ള അസർവയുടെ ടൈലാണ്, 2x1 ടൈലാണ് വാളിലിട്ടിട്ടുള്ളത്. ഇവിടെയും ഒരു ടേബിളുണ്ട്. നിത്യം ഇവിടെയാണ് അവരെ ഭക്ഷണം കഴിക്കുന്ന സാധാരണ ഉപയോഗങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അകത്തൊക്കെ കാണിച്ചത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കാണിക്കുന്നത്. ഇവിടെയാണ് ഉപയോഗം നടക്കുന്ന കിച്ചൺ. ഇവിടെ ഈ റാക്കിനിട്ടിട്ടുള്ളത് വൈറ്റ് ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റിൻ്റെ ഡിസൈൻ വരുന്ന വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. റാക്ക് ഈ റാക്ക് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്, വൈറ്റ് ഗ്രാനൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും തന്നെ കബോർഡും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിൽ തിരക്കൊക്കെ വരുമ്പോൾ ഇരിക്കാനുള്ള ഒരു സെറ്റിയും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ പിത്തനക്കൊലായി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇങ്ങനെ പുറത്തേക്ക് ഒരു വ്യൂ ഉണ്ട്. പുറത്തേക്ക് ഇങ്ങനെ എക്സിറ്റ് ചെയ്താൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നൊരു നല്ല ആരെയും ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇതിലൂടെ ഇങ്ങനെ കിടക്കാനുള്ളൊരു പയ്യും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് കബോർഡുകൾ കൊല്ലോടത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ കബോർഡ് എന്നൊക്കെ ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഞങ്ങളുമായി എടുത്ത് വെക്കാനുള്ളതാണ് കരുതി. ഇതല്ല സത്യത്തിൽ ഇതിൻ്റെ നമ്മുടെ ഗ്യാസിൻ്റെ കുറ്റൊക്കെ കൂടുതൽ സേഫ്റ്റി ആക്കി വെക്കാൻ പറ്റുമല്ലോ. കാരണം ഒരു വൃത്തിയാക്കി തോളാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കുറ്റ സ്പേസ് എന്തെങ്കിലും ചെറിയ രീതിയിൽ കബോർഡ് അടിച്ചിട്ട് ഗ്യാസൊക്കെ ഗ്യാസും കുറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ അകത്ത് പോകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ഒരു പ്രത്യേക ഭംഗിയുള്ള സ്റ്റെപ്പാണ്. മാത്രമല്ല ഇതിന് രണ്ട് സൈഡിലും കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു കോട്ടർ സ്റ്റോൺ ഒക്കെ ഇട്ടിട്ട് ഇട്ട പോലെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ഇട്ടിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ഫുൾ ഒരു ഫുൾ ലെങ്ത്തിൽ ഗ്ലാസ് ആണ്. നമുക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ ഡിസൈനർ പറയും. അതിൻ്റെ ഒന്ന് പറഞ്ഞേ. അതിൽ നമ്മൾ സ്റ്റെപ്പിൻ്റെ ലാൻഡിങ്ങിന് കൊടുത്തിട്ടുള്ളത് ഫുൾ വിൻഡോ ആണ്, ഫുൾ ഗ്ലാസ്സിലാണ്. അതായത് തെങ്ങുംതോപ്പ് പുറത്ത് കയറി ചെല്ലുമ്പോൾ നമ്മൾ പുറകുവശത്തുള്ള കംപ്ലീറ്റ് തെങ്ങുംതോപ്പ് നമുക്ക് കാണുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ഫുൾ ലെങ്ത്തിൽ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ടഫൻ ഗ്ലാസ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് സത്യത്തിൽ ഗ്ലാസ് ഇല്ലാന്ന് തോന്നിപ്പോലെ ഓപ്പൺ ആയിട്ട് നമുക്ക് നമ്മുടെ തീർച്ചയായിട്ടും. മാത്രമല്ല സത്യത്തിൽ ഇങ്ങനെ ഗ്ലാസ് കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉപകാരം തന്നാല് പകൽ സമയത്ത് നമ്മൾ രണ്ട് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും അപ്സ്റ്റെയറിലും വേറെ ഒരു ലൈറ്റിന്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് സൂര്യപ്രകാശം വീടിന്റെ അകത്തേക്ക് കംപ്ലീറ്റ് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോ സംസാരിച്ചത് സിൽവാനോ ഇന്റീരിയറിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇവരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത് സ്റ്റെപ്പ് ഇങ്ങനെ മുകളിൽ കഴിഞ്ഞ് ലാൻഡിങ് കഴിഞ്ഞ രണ്ട് സ്റ്റെപ്പായിട്ട് മാറുന്നത്, രണ്ട് ലെങ്ത് ആയിട്ട് ഇതിലൂടെ റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ട് വേറെ സ്റ്റെപ്പ് കയറുന്നുണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിൽ ചെയ്തിട്ടുള്ളത്.
അസർവന്റെ തന്നെ ഒരു ചിപ്പാണ്, ചിപ്പ് കൊണ്ടുള്ള ഒരു ടൈലാണ്, ടൈലർ ഷീറ്റ് പോലത്തെ ഒട്ടിക്കലാണ്, ചിപ്പാണ് നമ്മുടെ ഇതൊക്കെയല്ലേ ചിപ്പി മുത്ത് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സാധനമാണ്. മനോഹരമായിട്ട് ഈ സ്റ്റെപ്പിനിട്ടിട്ടുള്ളത് പനയുടെ മരമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പനയുടെ മരം എന്ന് പറഞ്ഞാൽ ഭംഗിക്കണ്ടേ, പക്ഷേ നമ്മൾ വെയിൽ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ ഇതേപോലെ കളറിന് മാറ്റം വരാൻ സാധ്യത. ഇപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇവർ കറക്റ്റ് ഉണ്ട്, കറക്റ്റ് ഇടാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ കളറിലേക്ക് മാറ്റം വരും, പക്ഷേ ഇവിടെ കളറിൽ മാറ്റമില്ല. അപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ളത് ലൈറ്റ് കറണ്ട് വെളിച്ചം എത്താത്ത, അതായത് സൂര്യപ്രകാശം എത്താത്ത ഭാഗത്ത് ഉപയോഗിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള സാധനമാണ്. റൈസറായിട്ട് ടൈല് ജി വി ടി ടൈലാണ് വെച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും സ്റ്റെപ്പ് ഉണ്ട്, രണ്ട് സൈഡിൽ നിന്നും ഇതിൻ്റെ സ്റ്റെപ്പ് കയറി വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത്. ഡൈനിങ് ഹാൾ, ഡൈനിങ് ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ 800x800 ഡബിൾ ചാർജ് ടൈലാണ് ഇതിൻ്റെ ഹാളിൽ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൽ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ മനോഹരമായിട്ടുള്ള ഒരു ഡബിൾ ഹൈറ്റ് വ്യൂ കാണുകയാണ് നമ്മുടെ ഓഫീസ് പുറത്തുള്ള റൂമിലേക്ക്. ഇതിൻ്റെ അടിയിലിട്ടിട്ടുള്ളത് പനയുടെ മരമാണ്. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് കാണാൻ നല്ല ഭംഗി, ഡീമെറിറ്റ് പറഞ്ഞാൽ വെയിൽ കൊള്ളുന്ന ഏരിയ, സൂര്യപ്രകാശം കൊള്ളുന്ന ഏരിയയിൽ ഇത് സക്സസ് അല്ല. അകത്തൊക്കെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമാണ്, ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ ചെയ്തിട്ട് മനോഹരമാണ്. ഇതൊക്കെ ചെയ്തു ഇതിങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഹൈറ്റിൽ ഒരു സ്റ്റെപ്പിലെ ഹൈറ്റ് ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഇരിക്കാനുള്ള ഏരിയ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഇതേപോലെ നല്ലൊരു ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പുസ്തകം വായിക്കുന്ന ആളാണ് ഇതിൻ്റെ ഓണർ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വായനാശീലമുള്ള ആളായതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ കളക്ഷൻസും ലൈബ്രറി, ഒരു മിനി ലൈബ്രറി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറിക്ക് തന്നെ തല തിരിഞ്ഞിട്ടുള്ളതാണ്, പുസ്തകം വായിച്ച് തല തിരിഞ്ഞാണോന്നറിയില്ല. ഞാൻ കുറേ ക്യാമറ റെഡിയാക്കി പിടിച്ച് നോക്കി, ഇത് നന്നാവുന്ന ഇരുന്ന് ലൈബ്രറി തന്നെ അങ്ങനെ തല തിരിഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഒത്തിരി കളക്ഷൻസും പുസ്തകങ്ങളും ഉള്ളൊരു ലൈബ്രറിയാണ്. എന്തായാലും മനോഹരമായിട്ടുണ്ട്. ഡബിൾ ചാർജ് ടൈല് സ്പേസർ ഇട്ട് വിരിച്ച് ബ്ലാക്ക് എപ്പോക്സ് കൊടുത്തിട്ട് മനോഹരമായിട്ട് ഒരു വിരിച്ച വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ ഇരിക്കാനുള്ളൊരു സോഫ ഉണ്ട്. എല്ലാ വീട്ടിലും കാണുന്ന പോലെ ഓടുന്ന ഒരു മെഷീൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓടുന്നത് തന്നെയാണ് അതിൻ്റെ കണക്ക് എന്നുകൊണ്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മടക്കി, വളരെ നല്ല രീതിയിൽ തന്നെ മടക്കി വൃത്തിയായി വെച്ചിട്ടുണ്ട്. കാരണം ഓടാൻ പാടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. ചെറുക്കിട്ട് വാൾ യൂണിറ്റിൽ ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ. എനിക്കിതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ഇതിൽ കൂടെ പരിചയപ്പെടുത്താൻ കാരണം ഇത് നല്ലൊരു ആരൊരു ഇഷ്ടപ്പെടുന്ന ഒരു മടുപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിന് മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മൈക്ക് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും ഇതിൻ്റെ വിനീട് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആ ഇൻറ്റീരിയർ നമ്പറും പിൻ ചെയ്തൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം. ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസ് അവരുടെ കയ്യിലുണ്ടാവും, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്താം. ഇതിൻ്റെ ഒരു ലെങ്ത് ലുക്ക് എന്ന് പറഞ്ഞാൽ ആ ഫുൾ ലെങ്ത്തിൽ ആ പറമ്പ് കാണുന്ന ആ സ്റ്റെപ്പ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. രണ്ട് സൈഡിൽ നിന്ന് സ്റ്റെപ്പ് വരുന്ന ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ്, അതേപോലെ ഈ ഫുൾ ലെങ്ത്തിൽ ഈ ലിവിങ് റൂം കാണാൻ പറ്റുന്നൊരു അവസരം കൂടെ ഉണ്ടല്ലോ. അതാണ് എനിക്കതിൻ്റെ ഒരു ഫീൽ ചെയ്തത്, ഭയങ്കര ആംബിയൻസ് ഫീൽ ചെയ്തത്. ഇതിങ്ങനെയാണ് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സിറ്റൗട്ടിലേക്ക് ഇങ്ങനെയാണ് കിടക്കുക. പുറത്തേക്കുള്ള സിറ്റൗട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ സിറ്റൗട്ടിലും വിരിച്ചിട്ടുള്ളത് 800x800 ഡബിൾ ചാർജ് തന്നെയാണ്. വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട്, എപ്പോഴും ഉപയോഗിക്കാത്തതാണെന്ന് തോന്നുന്നു. സിറ്റൗട്ട് മാത്രമല്ല നല്ല രീതിയിലൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇൻ്റി പറകോള വെച്ചിട്ട് അതിന് വിനീറൊക്കെ കൊടുത്തിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രകാശമാണ്. വിശാലമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മുട്ടു ഒരു പാർട്ടി പരിപാടിയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന ഒരു വിശാലമായി കാറ്റൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ട് വീടിൻ്റെ പുറത്തുള്ള വ്യൂകൾ റോഡ് ഒക്കെ കാണാൻ കഴിയും. മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. യോഗ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ഉണ്ടെങ്കിലിട്ടോ ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല യോഗ ഒക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓക്സിജൻ കലവർ കിട്ടുന്ന മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു വ്യൂ ആണിത്. ഇത് സിംഗിൾസാണ് ചെയ്തിട്ടുള്ളത്, ഹൈറ്റിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സിംഗിൾസാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഒരു വ്യൂ ആണിത്. ലൈബ്രറി കുട്ടികൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. റഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണിത്. ചെറിയ കുട്ടി കണ്ടിട്ടൊരു ഉടായ്പ് പോലെ ഉണ്ട്.
ബെഡ്റൂമിന് മുകളിലേക്കുള്ള ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നല്ലൊരു ഇൻറ്റീരിയറൊക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ള എന്താ പറയുക, സിമ്പിളായിട്ട് ക്ലാസ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇൻറ്റീരിയറിൽ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അതേപോലെ ഈ വീട്ടിൽ എല്ലാവിധ മെറ്റീരിയലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുക, ഏതൊക്കെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയും. നല്ലൊരു റെഫറൻസ് വീഡിയോ ആയിരിക്കും ഇത്. ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു വാൾ കണ്ണാടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ണാടി ഉണ്ട്, അതുപോലെ വാൾഡ്രോബ്സും ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ. ഒരു ബാത്റൂം ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാത്റൂമാണ്. ട്യൂബ് യൂണിറ്റിൻ്റെ ടൈൽ ആൻറ്റി ടൈലുകളാണ് ചെയ്തിട്ടുള്ളത്. ഇതും തന്നെ എൽജി വാൾ കെട്ടിട്ടാണ് മുകളിലും ചെയ്തിട്ടുള്ളത്. കൺസീൽഡ് ടാങ്ക്, ഗബ്രീത്തിൻ്റെ കൺസീൽഡ് ടാങ്കാണ്. ഹോളാണ്, ക്ലോസറ്റാണ്, വാഷ് ബേസിനും അതേപോലെ മിററും ബാത്റൂമിൽ വെച്ചിട്ടുണ്ട്. നമ്മളിനി കയറാൻ പോകുന്ന ഒരു ബെഡ്റൂമിൽ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഈ ബെഡ്റൂമിൽ സെപ്പറേറ്റ് ലിവിംഗ് റൂം ഒക്കെ ഉണ്ട്. നമ്മൾ ഫ്ലാറ്റൊക്കെ ഉള്ള പോലെ സെപ്പറേറ്റ് ലിവിംഗ് റൂം, അത് കഴിഞ്ഞിട്ടാണ് ബെഡ്റൂമിൽ കിടക്കുന്നത്. അതിൻ്റെ ഇങ്ങനെ കിടക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് നമുക്കൊരു ലിവിംഗ് റൂമാണ്. അല്ലെങ്കിലൊക്കെ സത്യത്തിൽ ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ഈ റൂമിൽ തന്നെ ഒരു സത്യത്തിൽ ഒരു ഫ്ലാറ്റ് പോലെയാണ് ഇത്. ഇവിടെ ഇങ്ങനെ ഒരു വാൾ യൂണിറ്റ്, അതുപോലെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. മാത്രമല്ല സോഫ സെറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കുക സിമ്പിളായിട്ട്. അതുപോലെ ഇതിങ്ങനെ ഈ ലിവിംഗ് റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്, എന്താ പറയുക, സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ തന്നെ ഒരു വീടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തന്നെയാണ്. നല്ല മനോഹരമായിട്ടുള്ള എന്താ പറയുക, ഫുള്ള് മരങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ഉള്ളൊരു ഇതാണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഉള്ളൊരു വീടാണ്. അത്യാവശ്യം മരം ഇതൊക്കെ ഇതിൻ്റെ വരെ ഉമ്മ വെച്ചതാണ്. ഒത്തിരി പഴങ്ങൾ ഞാൻ ഒരുപാട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അബിയു, റംബുട്ടാൻ, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളും ഈ വീട്ടിലുണ്ട്. ബെഡ്റൂമിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ലിവിംഗ് റൂം കഴിഞ്ഞു, സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് കിടക്കും. വിശാലമായിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. നല്ലൊരു പ്രൈവസി ഫീൽ ചെയ്യുന്നൊരു ബെഡ്റൂമാണ്. ഇത് മനോഹരമായിട്ടുള്ള നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ഒരു ഡ്രീലിംഗ് ടേബിള്, അതേപോലെ തന്നെ നല്ലൊരു ബെഡ്റൂം, അതിൻ്റെ ഒരു വാൾപേപ്പർ ഡ്രസ് ഒക്കെ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നൊക്കെ ഇൻറ്റീരിയർ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ക്ലാസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മാത്രമാണോ, നിങ്ങളൊക്കെ അഭിപ്രായം നിങ്ങളതിൽ കമൻറ്റ് ബോക്സിൽ ചെയ്താൽ. എനിക്ക് ഫീൽ ചെയ്തതാണ് കുട്ടിയുടെ തൊട്ടിലൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും. അതുപോലത്തെ ഒരു ബാത്റൂം ഒരു സ്പെഷ്യലാണ്. നമ്മൾ സാധാരണ ഹോട്ടലൊക്കെ പോകുന്ന പോലെ, ഹോട്ടലൊക്കെ പോകുന്ന പോലെയൊക്കെ ബാത്റൂമാണ്. ബാത്റൂമാണ് ഇപ്പോൾ കാണുന്നത്. ബെഡ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബാത്റൂം ഫുള്ളായിട്ട് ഫുൾ ലെങ്ത്തിൽ കാണാം. ആ സ്വിച്ച് എന്നിട്ട് പോണേ ഓഫാക്കി. നിങ്ങൾക്ക് ശരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ പോകുമ്പോൾ പോകുന്നവർക്ക് അറിയാം, ഉണ്ടാ ലൈറ്റ് ഓഫ് ആയി. അല്ല മറ്റേ കറക്റ്റ് കൊടുത്ത് കറക്റ്റിൻ്റെ സ്വിച്ചിട്ട് അങ്ങനത്തെ കയറി കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്തുനിന്ന് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫുൾ ലെങ്ത്ത് മിറർ വ്യൂ കണ്ടിട്ടുള്ളത് ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാത്റൂം. നമുക്ക് ബാത്റൂം കാണാം. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സിംഗ് റൂമാണ്. ഡ്രസ്സിംഗ് റൂമിൽ വാർഡ്രോബ്സ് ഒക്കെ ചെയ്ത് അതിനുള്ളൊരു ഡ്രസ് ടേബിള് ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാത്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിനൊരു വിൻഡോ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. നേരെ ഡ്രസ്സിംഗ് റൂമിനടക്കെ ഓൾറെഡി നല്ല പ്രകാശമായിരിക്കും. ബാത്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ടൈൽസ് ആയിട്ടുള്ളത് ഒരു വലിയൊരു ബാത്റൂം തന്നെയാണ്. ജക്കൂസൊക്കെ വെച്ചിട്ടുണ്ട്, ബാത്ത് ടബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള 1600 ഡിസൈനുള്ള ടൈലാണ് വെച്ചിട്ടുള്ളത് ബാത്റൂമിന്. എപ്പോക്സൊക്കെ വെച്ചിട്ട് ഇതിനൊക്കെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയൊരു ബാത്റൂം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെറ്റ് ഏരിയ ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ്. കുളിക്കാനും ബാത്റൂമിന് ടോയ്ലറ്റിന് ഗ്ലാസ് പാർട്ടീഷനാണ്. ഇത് ഗ്ലാസ് പാർട്ടീഷൻ സിൽവാറിന് ചെയ്താണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ അളവിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് അടവറച്ചോളം കസ്റ്റമൈസ് ചെയ്തിട്ട് ആളുകൾ വീട്ടിൽ വന്നിട്ട് ചെയ്തു തരും. നമ്മളെ സൈസ് അനുസരിച്ചിട്ട് ബാത്റൂം അത് തുറന്നേ. ആ ഇത് ഇത് ലൈറ്റ് ഇട്ടാ ലൈറ്റ് ലൈറ്റ് ഉണ്ടോ? ആ ഇത് ഡ്രൈ ഏരിയ. ഇത് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് രണ്ട് റൂമായിട്ട് ബാത്റൂം ഇതിന് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒരു ഹാൾ എന്ന് പറയുമ്പോൾ ഇത് ബാത്റൂമിൻ്റെ കുളിക്കാനുള്ള സൗകര്യമാണ്. ഇത് ഷവറൊക്കെ ഇതിൻ്റെ അകത്താണ്. ഇത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ഒരു ഹാള് ബാക്കി ചെയ്യാണ്. ഇതൊരു ബാത്റൂം ഒരു ഫൈവ് സ്റ്റാർ ഫീൽ ചെയ്യുന്ന രീതി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലേക്ക് വ്യൂ ഉള്ള രീതി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഈ ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കുട്ടികളെ കാണുന്ന രീതിയിൽ കുട്ടി കരയുന്നുണ്ടോ അത് നോക്കുന്ന രീതിയിൽ ബാത്റൂമിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും അടിപൊളി ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് പ്രതീക്ഷിക്കുന്നു. ഒരു അടിപൊളി കോഫി കോഫി കുടിക്കാൻ വേണ്ടി ഇരുന്നല്ല, ഈ ടേബിൾ ഒരു പ്രത്യേകമാണ്. ഞാൻ കുറച്ച് കോഫി ടേബിളാണ്, ഇതൊരു സ്പെഷ്യൽ ടേബിളാണ്. ജസ്റ്റ് നോക്കുക, ഇത് ഒരൊറ്റ മരമാണ്, ഒരു സിംഗിൾ മരം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് കൊടുത്ത് ചെയ്ത് കൊടുത്തതാണ്. ഈ സിംഗിൾ മരം ചൈന എന്ന് പറഞ്ഞ ടേബിളിന്റെ അടിയിലേക്ക് നോക്കി, ഈ ഒറ്റ ഒരു മരത്തിൽ ആണ് ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ ചൈനയിലുള്ള ഒരു വലിയൊരു മരം ഈ രീതിയിൽ കട്ടാക്കി എടുത്തിട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത്. അത്രയും വലിയ കേട്ടോ, ആ ഒരു മരത്തിന്റെ ഒരു പൊടി കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് ആ മരത്തിന്റെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് നോക്കെ, ഈ വീഡിയോ കണ്ടോ, ആ മരത്തിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഒരു മരം കൊടുന്ന് ഈ സൈഡ് ഉണ്ടോ, കറക്റ്റ് ഭയങ്കര ഫീലാകുന്ന ഒരൊറ്റ തടിയിൽ ചെയ്ത ഒരു ടേബിളാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. അപ്പോ അതും കൂടെ നിങ്ങൾക്ക് ഇതിനെ കൂടെ തിരിയണം. ഇതെല്ലാം സിൽവാനോ ചെയ്തതാണ്, സിൽവാനോ ഇന്റീരിയർ ടീം ചെയ്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഞാൻ ഇതിന്റെ കൂടെ അതിന്റെ നമ്പർ പഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. ആ ടേബിളിന്റെ ചെറിയൊരു പീസാണത്, ആ ടേബിളിന്റെ മറ്റൊരു ചെറിയ പീസ് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ, ഒറ്റ വുഡൻ ആയതുകൊണ്ട് ഭയങ്കര രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ്. പിന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ തടിയൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിരുന്നു. എന്തായാലും നല്ലത്. നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ള ഈ വീടിന്റെ, ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ വീടാണ്. ഈ വീട്ടിൽ നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ വിയറ്റ്നാം മാർബിൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇന്ത്യൻ മാർബിൾ ചെയ്തിട്ടുണ്ട്, ഡബിൾ ചാർജ് ടൈലുകൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ വുഡിന്റെ വർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ജി വി ടി ടൈൽസ്. ഇത്രയും വലിയൊരു വീട് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇത്ര മനോഹരമാക്കാൻ ഇത് നമ്മളെ ആദ്യം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സിൽവാനോ ഇന്റീരിയറിന്റെ മാനേജിംഗ് ഡയറക്ടർ മുസമ്മിലാണിത്. ഹായ് പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ പല വെറൈറ്റി ഐറ്റംസ്, അതായത് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ മെറ്റീരിയലും ചേർന്നത് ഇത്രയും വലിയൊരു വീട് മനോഹരമായിട്ട് ഇന്റീരിയർ ചേർന്ന് നല്ലൊരു വെല്ലുവിളി ആയിരിക്കും. നിങ്ങൾക്ക് ഇതിന്റെ ഓണേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇത്ര ടൈം ഇനി കംപ്ലീറ്റ് ആക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വല്ല പ്രഷറോ അങ്ങനെ എന്തെങ്കിലും? നമ്മളിതിന്റെ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ ഇതിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒന്നുകൊണ്ട് സംഗതി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യയിലുള്ള ഉപയോഗിച്ചിട്ടുള്ളത് പ്ലൈവുഡ് വിത്ത് വെനിയർ, പ്ലൈവുഡ് വിത്ത് മൈക്ക. അതാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമ്മൾ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് മെഷീനറീസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ വർക്കുകൾ ചെയ്യുന്നത്. ഇപ്പൊ വെനിയർ പ്രസ്സിംഗ് ആയാലും മൈക്ക പ്രസ്സിംഗ് ആയാലും ഇതിന്റെ കട്ടിംഗ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ കംപ്ലീറ്റ് മെഷീനറി ഉപയോഗിച്ചിട്ടാണ്. ഫാക്ടറി പ്രസ്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിലവിൽ പലയിടത്തും നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും കോസ്റ്റ് വർദ്ധിക്കും? സാധാരണ പോലെ നിങ്ങൾക്കൊരു വീട്ടിൽ പോയിട്ട് അളവെടുത്ത് കഴിഞ്ഞിട്ട് ആ അളവിന് അനുസരിച്ച് നിങ്ങൾ ഫാക്ടറി സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഇൻസ്റ്റാളേഷൻ മാത്രം വീട്ടിലേക്ക് എത്തുള്ളൂ. അതാണ് ശരി. അതാണ് ഏത് വീടാണ് ഇന്ത്യയിൽ എടുക്കുന്നത്, അവിടെ പോയി അളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ് വർക്ക് വരുന്നത് നമ്മൾ കാറ്റിയിലാണ്. പിന്നെ ഫാക്ടറിന്ന് അതിന്റെ പ്രസ്സിംഗും കട്ടിങ്ങും ആ അളവിലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ വീട്ടിൽ പോയി നമ്മളത് പിച്ചിങ് മാത്രമേ വരുന്നുള്ളൂ. വീട്ടിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആവില്ല. അതായത് ഇപ്പൊ ഒരു പ്ലാൻ തന്നു കഴിഞ്ഞാൽ അവർക്ക് മറ്റു വർക്ക് നടക്കുമ്പോൾ തന്നെ നിങ്ങളെ ഫാക്ടറിയിൽ അവരെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഇടം എന്താ വെച്ചാൽ നമ്മൾ വിലപിടിപ്പുള്ള ഇറ്റാലിയൻ മാർബിളും പിന്നെ ടൈൽസും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സൈറ്റിലിട്ടാണ് കംപ്ലീറ്റ് വർക്കുകൾ ചെയ്യുക, അവിടെ ആശ്ചര്യമാർ മേടിയിട്ടൊക്കെ ചെയ്യുക. അടിപൊളി ഒരു പോയിന്റാണ് നമ്മള് ബുക്കാൻ പേപ്പറിന്റെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുള്ളത്. കാരണം സാധാരണ നമ്മൾ വിലപിടിപ്പുള്ള മാർബിളും ഇതൊക്കെ കൊണ്ടിട്ടിട്ട് അതിന്റെ മുകളിൽ ഇട്ട് പ്ലൈവുഡും ഇതൊക്കെ വർക്ക് ചെയ്യുന്നതോടുകൂടെ ഇന്റീരിയറിന്റെ വർക്ക് നടക്കുന്നതോട് കൂടെ സ്ക്രാച്ചുകളും മറ്റു ഡാമേജും വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഇവർ ഫാക്ടറിയിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ മാത്രമേ വീട്ടിലേക്ക് എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ അതൊരു കേടില്ലാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ പറയുന്നത്. പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഒരു പ്രധാനമായിരിക്കും പറയുന്നത് നമ്മളിതിന് ഫ്ലോറിങ്ങിലും പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും പനയുടെ തടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോ പിന്നെ ആൻഡ്രയിലായാലും അതുപോലെ പിന്നെ റീഡിംഗ് ഏരിയയിലെ ഫ്ലോറിംഗ് ആയാലും ലിവിംഗ് പിന്നെ സെപ്പറേറ്റ് ഡബിൾ ആയിട്ട് ശ്രദ്ധിച്ചു. ചില ഏരിയയിൽ പനയുടെ തടി ഉപയോഗിക്കുന്നു, പക്ഷെ ചില ഏരിയയില് സൂര്യപ്രകാശം ഡയറക്റ്റ് കട്ടുന്ന ഏരിയയിലൊക്കെ അത് നിറച്ചിട്ടില്ലേ? അത് നമ്മൾ ഡയറക്റ്റ് സൂര്യപ്രകാശം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാതിരിക്കുന്നതാണ്. അത് അങ്ങനെ ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല,
ഇന്റേണൽ ആയിട്ട് അകത്ത് ചെയ്യുന്ന ഇന്റീരിയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽസ് ആണ് പര, നമ്മളെ ഇവിടെ ഇരിക്കുന്ന പോലെ. പക്ഷെ അത് സൂര്യപ്രകാശം പറ്റുന്ന ഏരിയയിൽ നിരക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ഡിമെറിറ്റും കൂടെ പറയണം. കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഉപകാരമായിട്ട് കിട്ടണം വീഡിയോ. പക്ഷേ നല്ല ഭംഗിയിൽ ഒരു വെറൈറ്റി ആയിട്ട് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് പല ആളുകളും ചോദിക്കാറുണ്ട് സംഗതി ചെയ്യുമ്പോൾ. അതിന്റെ ഒരു വെറൈറ്റി ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇപ്പോ ഒരുപാട് വർക്ക് ഉണ്ടോ, അതോ നിങ്ങൾ പുതിയ വർക്ക് ഏറ്റെടുക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും നമ്മളെ യൂട്യൂബിലൂടെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും കൊടുക്കാൻ ഓഫർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് സിൽവാന്റെ പാർട്ട് തന്നെയാണ് നമ്മുടെ സ്ഥാപനം, സിൽവാനും ക്രിയേറ്റീവ് കോൺസെപ്റ്റ് പറഞ്ഞിട്ട്. അപ്പൊ സിൽവാന്റെ നിങ്ങൾ സിൽവാൻ അർപ്പിച്ച അതേപോലത്തെ വിശ്വാസം തന്നെ നമുക്ക് സിൽവാനും. നമുക്ക് ഏറ്റവും പറയേണ്ടത് പറയാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇതിന്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ തന്നെയാണ് ഇതിന്റെ ആളുകൾ, നമ്മൾ തന്നെ വീഡിയോ എടുത്ത് നമ്മൾ കസ്റ്റമറെ വിട്ടു പോകുന്നത്. അതൊക്കെ കസ്റ്റമർ ആയിട്ടുള്ള റിലേഷനും ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന വർക്കിനും അതേ രീതിയിലുള്ള ഒരു വിശ്വാസം. തീർച്ചയായിട്ടും നമ്മളതുപോലെ നമുക്ക് പിന്നെ ലൈഫ് ടൈം ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ പിന്നെ വർക്കിന്. അതുപോലെ നമ്മൾ ടൈറ്റിൽ പ്ലസ് ആണ്. അങ്ങനെ ഉള്ള എല്ലാ പ്രത്യേകതകളും നമ്മള് സിനിമാനെ പോലെ തന്നെ സംഗതികളും ചെയ്യാനായിട്ട്. ഏതായാലും നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു. ഏതായാലും നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോ നമുക്ക് ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഈ വീട്ടിലെ ഇളയ മകൾ എന്ന് പറയുന്ന, എന്നാൽ ഒരു മൂത്ത മകളുടെ പക്വത കാണിക്കുന്ന നിയമങ്ങളാണ്. എന്തായാലും നല്ലൊരു ദിവസം നേരിടുന്ന ഒരു ലൈക്ക് കൊടുത്തോളെ. ആ പൊളി, ശരി.